കേരളത്തിലെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും അലൈഡ് കോഴ്സുകളുടെയും അലോട്ട്മെൻ്റ് വന്നു. എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും മൂന്നാമത്തെ അലോട്ട്മെൻറ്റും അലൈഡ് കോഴ്സുകളുടെ ബിഫാം അതേപോലെ തന്നെ ബി എം എസ് ബി എച്ച് എം എസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും കേരളത്തിൽ ലഭിച്ച അവസാന റാങ്കുകൾ, ഓൾ ഇന്ത്യയിലെ അവസാന റാങ്കുകൾ, കാറ്റഗറി റാങ്ക് എത്ര, മാർക്ക് എത്ര. ഇതൊന്നും നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, ലാസ്റ്റ് റാങ്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കൺഫ്യൂസറായിരിക്കും. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ബി എച്ച് എം എസ് ബി എം എസിൻ്റെ ഒക്കെ ലാസ്റ്റ് റാങ്ക് അടങ്ങിയ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. സ്ട്രേ വേക്കൻസിയിൽ ആർക്കാണ് പങ്കെടുക്കാൻ സാധിക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ ആളുകൾക്ക് അറിയാലോ, അവരുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടാവും. അതിൽ എൻട്രൻസ് കമ്മീഷനൊക്കെ അടക്കാനുള്ള ഫീസ് അടക്കുക, എന്നിട്ട് അതിൽ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ പ്രൈവറ്റ് കോളേജിൽ നിന്ന് ഗവൺമെൻറ് കോളേജിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻട്രൻസ് കമ്മീഷനൊക്കെ ഫീസൊന്നും അടക്കാനുണ്ടാവില്ല. ഗവൺമെൻറ് ടു ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ടെങ്കിലും അടക്കാനുണ്ടാവില്ല. ഒരു പക്ഷേ ബി ഡി എസ് എം ബി ബി എസിലേക്ക് പോയവർക്കൊക്കെ ആണെങ്കിൽ ഇനി എത്രയാണ് അടക്കാനുള്ള ബാക്കി എമൗണ്ട് എൻട്രൻസ് കമ്മീഷനിലേക്ക് അടക്കേണ്ടത്, അതിലേക്ക് അടക്കുക. കോളേജിൽ ജോയിൻ ചെയ്യുക. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി ഇനി മറ്റൊരു അലോട്ട്മെൻറ്റിൽ ഇനി വരുന്ന ഓൾ ഇന്ത്യയുടെ സ്റ്റേ വേക്കൻസിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഇനി വരാൻ പോകുന്ന സ്റ്റേ വേക്കൻസിയിലോ പങ്കെടുക്കാൻ സാധിക്കില്ല. അതേസമയത്ത് അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഇതാണ് ബേസിക് ആയിട്ട് ഇൻഫർമേഷൻസ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റാങ്കും മാർക്കും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കാം. എറണാകുളത്താണ് സ്റ്റേറ്റ് മെറിറ്റ് പോയിരിക്കുന്നത്. 864 സ്റ്റേറ്റ് റാങ്ക്, 10,016 ഓൾ ഇന്ത്യ റാങ്ക്, 640 മാർക്ക്. കഴിഞ്ഞ വർഷത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഡിഫറൻ്റ് ആണ് നമുക്ക് ഓരോ കാറ്റഗറിയിലും കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇയറിലേക്ക് ഇനിയും കോമ്പറ്റീഷൻ കൂടാനായിരിക്കും ചാൻസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ഗവൺമെൻറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 670 650 ലക്ഷ്യമാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇടുക്കിയിൽ മുസ്ലിം കാറ്റഗറി 1313 15,509 ഓൾ ഇന്ത്യ റാങ്കിൽ, 484 കാറ്റഗറി റാങ്കും 625 മാർക്കുകളുള്ള ഒരു കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. 625 മാർക്കുള്ള കുട്ടിക്കാണ് കേരളത്തിൽ അവസാനമായിട്ട് മുസ്ലിം കാറ്റഗറി കിട്ടിയിരിക്കുന്നത്. ഞാൻ തന്നെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തു, ഇനി ഞാൻ കൊടുത്തിരിക്കുന്ന മാർക്കിൻ്റെ എൻട്രി വല്ല മിസ്റ്റേക്കാണോ, അല്ല, ഡബിൾ കൺഫേം ചെയ്തു. 625 തന്നെയാണ് 1013 റാങ്കുകാരുടെ മാർക്ക് എന്ന് പറയുന്നത്. ഈഴവ കാറ്റഗറി 1822 22,296 വരെ പോയിരിക്കുന്നു. 238 അവരുടെ കാറ്റഗറി റാങ്ക്, മാർക്ക് 612. അപ്പോൾ ബാക്കി നിങ്ങൾ ഈ ഒ ബി സി മുസ്ലിംസിലൊക്കെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ബാക്കി ഒ ബി സി വിഭാഗത്തിലൊക്കെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണോ, ഇവിടെയാണ് മുസ്ലിംസിനും ഈഴവക്കൊക്കെ പ്രത്യേക റിസർവേഷൻ ഉള്ളത്. ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവർക്കും ഒരൊറ്റ റിസർവേഷനാണ്, 27 or 29 എങ്ങാണ്ടാണ്. അപ്പോൾ ആ റിസർവേഷൻ എല്ലാവരും ഒരേപോലെയാണ് പരിഗണിക്കുക. സ്ട്രേ വേക്കൻസിയിൽ ഇതുവരെ കിട്ടാത്ത ആളുകൾ ഓൾ ഇന്ത്യ ലെവലിൽ ഇനി എത്ര വേക്കൻസി ഉണ്ടെന്നൊക്കെ അവർ പ്രസിദ്ധപ്പെടുന്ന സീറ്റ് മാട്രിക്സ് മാക്സിമം കൊടുക്കാൻ പറ്റും, നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. ഇനി വിശ്വകർമ്മ 2154 605 മാർക്ക്. അവർ 25,841 റാങ്കും പോയിട്ടുണ്ട്. അപ്പോൾ വിശ്വകർമ്മക്കാർക്കൊക്കെ കേരളത്തിലാണ് ചാൻസ് കൂടുതലുണ്ടായിരുന്നത്. ബാക്ക്വേർഡ് ഹിന്ദു അങ്ങനെ തന്നെ 2915 33,470 അവരുടെ ഓൾ ഇന്ത്യ റാങ്ക്, 90 അവരുടെ കാറ്റഗറി റാങ്ക്, 592 മാർക്ക്. അവർക്കൊക്കെ ഓൾ ഇന്ത്യയിലേക്കാളും കൂടുതൽ വിശ്വകർമ്മക്കൊക്കെ കേരളത്തിലാണ് ചാൻസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 3331 37,855 20 കാറ്റഗറി റാങ്ക്, 586 മാർക്ക്. ഇവർക്കൊക്കെ കേരളത്തിനെക്കാട്ടും ബെറ്ററും ഓൾ ഇന്ത്യ തന്നെയാണ്. ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് 3334 ഇതിലേറെ റാങ്ക് പോകുന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഫസ്റ്റ് വന്ന സമയത്ത്. 35,885 അവരുടെ ഓൾ ഇന്ത്യ റാങ്ക്. കാറ്റഗറി റാങ്ക് 150 585 മാർക്ക്. ലാറ്റിൻ കത്തോലിക്ക ഇടുക്കിയിൽ 4698 53,418 75 കാറ്റഗറി റാങ്ക്, 564 മാർക്ക്. ദിവര കമ്മ്യൂണിറ്റി 6519 74,654 26 കാറ്റഗറി റാങ്ക്, 537 മാർക്കിലും. കുശവൻ പത്തനംതിട്ടയിലാണ്, 9025 സ്റ്റേറ്റ്, 1,601 ഓൾ ഇന്ത്യ, 13 കാറ്റഗറി, 503 മാർക്കിലും. ഇടുക്കിയിൽ എസ് സി 13,375 സ്റ്റേറ്റ്, 166,593 ഓൾ ഇന്ത്യ, 205 കാറ്റഗറി റാങ്ക്, 447 മാർക്കും. കുശവൻ പാലക്കാട് 14,530 186,075 ഓൾ ഇന്ത്യ, 13 കാറ്റഗറി, 432 മാർക്കിലും. പാലക്കാട് തന്നെ എസ് ടി 21,657 3,31,233
28 കാറ്റഗറി റാങ്കും 341 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്കാണ് അവസാനമായിട്ട് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി പ്രൈവറ്റിൻ്റെതാണ്, വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇനി കാറ്റഗറി റാങ്കും ഒന്നും അങ്ങോട്ട് പറയുന്നില്ല, ഓൾ ഇന്ത്യ റാങ്കും പറയുന്നില്ല, സ്റ്റേറ്റ് റാങ്കും മാർക്ക് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സ്റ്റേറ്റ് മെറിറ്റ് 9,760, 493 മാർക്ക്, ബാക്ക്വേർഡ് ഹിന്ദു 9,815, 492 മാർക്ക്, ധീവര 10,519, 483 മാർക്ക്, മുസ്ലിം 10,913, 479 മാർക്ക്, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 11,460, 471 മാർക്ക്, ഈഴവ 11,473, 471 മാർക്ക്, കുശവൻ 13,505, 445 മാർക്ക്, ലാറ്റിൻ കത്തോലിക്ക 14,151, 435 മാർക്ക്, എസ് സി 15,906, 414 മാർക്ക്, ഇ ഡബ്ല്യു എസ് 18,060, 356 മാർക്ക്, വി കെ വിശ്വകർമ്മ 18,157, 385 മാർക്ക്, കുടുംബി 19,396, 369 മാർക്ക്, എസ് ടി 25,649, 291 മാർക്ക്. ഇതിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. 115,990, 116,355, 100,000 മുകളിൽ കിട്ടിയിരിക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ കാറ്റഗറി റാങ്ക് നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ടിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വിഡിയോസിൽ കിട്ടിയിരിക്കുന്ന റാങ്കുകളെല്ലാം ഞാൻ പറയാം. വിഡിയോസിൽ കിട്ടിയിരിക്കുന്നത് ഫസ്റ്റത്തെ 3 കോളേജും ആലപ്പുഴയാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ 4,215, 47,775, 551 മാർക്ക് കിട്ടിയ ഒരാൾക്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിരിക്കുന്നത്. മുസ്ലിം 5,097 വരെ പോയിട്ടുണ്ട്, 555 ആയിരുന്നു അവരുടെ മാർക്ക്. അവരുടെ കാറ്റഗറി റാങ്ക് 160, ഓൾ ഇന്ത്യ റാങ്ക് 58,145. ഇഴവ 6,155, 70,395, 761, 542 മാർക്ക്. വിശ്വകർമ്മ 6,444 സ്റ്റേറ്റും 73,755 ഓൾ ഇന്ത്യയും 113 കാറ്റഗറിയും 538 മാർക്കും. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 7,078, 81,906, 750, 529. ലാറ്റിൻ 9,251 അവരുടെ സ്റ്റേറ്റ് റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് 109,420, 166 കാറ്റഗറി, 499 മാർക്കും. ബാക്ക്വേർഡ് ഹിന്ദു 10,416, 109,420, 332 കാറ്റഗറി, 455 മാർക്ക്. ഇ ഡബ്ല്യു എസ് 11,104, 133,466, 1,231 കാറ്റഗറി, 456 മാർക്ക്. ധീവര 16,071, 212,705, 120 കാറ്റഗറി റാങ്ക്, 412 മാർക്ക്. കെ എൻ 16,211, 211,420, 37 കാറ്റഗറി റാങ്ക്, 410 മാർക്ക്. എസ് സി 17,972 സ്റ്റേറ്റ് റാങ്ക്, 205,091 ഓൾ ഇന്ത്യ, 425 അവരുടെ കാറ്റഗറി, 385 മാർക്ക്. കുശവൻ 21,251, 320,406, 30 കാറ്റഗറി, 345 മാർക്ക്. എസ് ടി 30,958, 648,180 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്ക്, 125 കാറ്റഗറി, 219 മാർക്കുള്ള കുട്ടിക്ക് എസ് ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് തന്നെ ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ബിഡിഎസിന് അഡ്മിഷൻ ലഭിച്ചു. ഇനി പ്രൈവറ്റിലെ ബിഡിഎസ് ആണ് റാങ്ക് മാത്രം പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. സ്റ്റേറ്റ് മെറിറ്റിൽ 40,427, ഇ ഡബ്ല്യു എസ് 35,706, ഇസഡ് 40,070, മുസ്ലിം 40,144, ബാക്ക്വേർഡ് ഹിന്ദു 40,091, ലാറ്റിൻ 40,040, ധീവര 39,243, വി കെ 39,293, ബി എക്സ് 35,564, കുടുംബി 40,000, കുശവൻ 39,442, എസ് സി 40,263, എസ് ടി 40,112. ഇതാണ് അവസാന റാങ്കുകൾ. ഇനി സ്ട്രാ വേക്കൻസിയിൽ എന്താണ് സംഭവിക്കുക, വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് അലൈഡ് കോഴ്സുകളുടെ ഇതേപോലുള്ള റാങ്കുകളും മാർക്കുകളും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത്തരമൊരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അതേപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.